ഹായ് ഗൈസ്, മൈ മോട്ടോർ ഗാഡി മലയാളത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റോയൽ എൻഫീൽഡിന്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സ്ക്രാമ്പർ 411 ആണ്. ഇതൊരു ഹിമാലയൻ്റെ ഒരു വേരിയൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിമാലയൻ ഒരു പ്യുവർലി ഓഫ് റോഡ് വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫ് റോഡ് പ്ലസ് ഓൺ റോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹാൻഡലിന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഹിമാലയൻ ഹാൻഡലിനേക്കാളും ഇച്ചിരി കൂടെ താഴോട്ടാണ്, കാരണം നമ്മൾ ഈ സെറ്റി ബോർഡാണ്. അന്നേരം ഇച്ചിരി കൂടെ താഴോട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ലിവർ ആയിക്കോട്ടെ, ഇച്ചിരി കൂടിയും താഴോട്ട്, ഇപ്പോൾ ഹിമാലയുടെ ഇച്ചിരി കൂടി സ്ട്രെയിറ്റ് ആയിരുന്നു. അതേപോലെ ഇവിടെ നക്കിൾ ഗാർഡ് വരുന്നുണ്ട്. ടാങ്ക് നോക്കുവാണെങ്കിൽ ടാങ്ക് നമ്മളെ സെയിം ഹിമാലയുടെ ടാങ്ക് തന്നെയാണ്. പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മൾ ഫ്യൂവൽ, അതേപോലെ ഗിയർ, അതേപോലെ ട്രിപ്പും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാക്കിലെ ABS നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ബട്ടൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഹിമാലയുടെ അതിനകത്ത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ബാക്കിലെ ABS വേണേൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഹിമാലയുടെ അകത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നാവിഗേഷൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇതിനകത്ത് ഒരു ഓപ്ഷൻ ആണ്, നമുക്ക് വേണേൽ വെക്കാം അല്ലെങ്കിൽ വേണ്ട വെക്കണ്ട. പിന്നെ ഇവിടെ നമ്മൾ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതേപോലെ ഇവിടെ പേഴ്സണൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ ഹോണ്, പിന്നെ ഇവിടെ വണ്ടിയുടെ പവർ എൻജിൻ സ്വിച്ച്, പിന്നെ ഇത് നമ്മൾ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഇവിടെ നമ്മൾ ഹസാർഡ് ലൈറ്റ്, പിന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഹിമാലയ വണ്ടിയിൽ നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ വിൻഡ് വെസൽ വരുന്നുണ്ടാണ്. ഇവിടെ വിൻഡ് വെസൽ വരുന്നില്ല, അതിന് പകരം ഒരു മെറ്റലിൻ്റെ ഗാർഡ്, ഒരു മെറ്റൽ ഗാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. ഹിമാലയുടെ സെയിം ഹെഡ്ലൈറ്റാണ്. അകത്തൊരു ഹാലോജൻ ലൈറ്റ് ഉണ്ട്, അതേപോലെ പാർക്കിംഗ് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നമ്മൾ മഡ്ഗാർഡിൻ്റെ അവിടോട്ട് വരുവാണെങ്കിൽ നമ്മളെ ഹിമാലയൻ്റെ മേളിൽ ഒരു മഡ്ഗാർഡും ഉണ്ടായിരുന്നു. ആ മേളിലത്തെ മഡ്ഗാർഡ് മാറ്റിയേക്കുവാണ്. കാരണം സിറ്റിയിൽ ഓടിക്കുമ്പോൾ ആ മേളിലത്തെ ഒരു മഡ്ഗാർഡ് ഒരു ഓക്വേർഡായിട്ട് തോന്നും, അതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ മഡ്ഗാർഡും ഹിമാലയ മഡ്ഗാർഡിനും ഇച്ച വ്യത്യാസമുണ്ട്. താഴോട്ട് വരാണെങ്കിൽ ഇവിടെ ഡിസ്ബ്രേക്ക് ഉണ്ട്. അതേപോലെ ടയർ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ 21 ഇഞ്ചിൻ്റെ ആണ്, ഇവിടെ 19 ഇഞ്ചിൻ്റെ ആണ് വരുന്നത്. പക്ഷേ ഹിമാലയൻ ടയറിനേക്കാളും വീതി കൂടിയ ടയറാണ്. ഇഞ്ച് 19 ആണ്, പക്ഷേ വീതി കൂടിയ ടയറാണ്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വേണമെങ്കിൽ ഇവിടെ റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്ററിന് ഒരു ഗാർഡും കൊടുത്തു, ഒരു മെറ്റൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെ എഞ്ചിൻ്റെ അവിടെയും താഴെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു മെറ്റൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റോയൽ എൻഫീൽഡിന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് റോഡിൻ്റെ അക്സസറി, ഹിമാലയിലുള്ള പോലെ ഇവിടെ വേണം റോയൽ എൻഫീൽഡിൻ്റെ അക്സസറി വെക്കാനാണ്. പിന്നെ ഇവിടെ ഓൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 17 ഇഞ്ചിൻ്റെ ടയറാണ്. ഇത് നമ്മൾ പഴയ ഹിമാലയുടെ അസെയിം ടയർ തന്നെയാണ്. ഈ ടയറിന് വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. ബാക്കിലും അതേപോലെ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇവിടെ നമ്മൾ എക്സോസ്റ്റ് ഇച്ചിരി പൊക്കിയാണ് വെച്ചേക്കുന്നത്, കാരണം ഇൻ കേസ് നമുക്ക് ഓഫ് റോഡ് ഇത് ഓടിക്കണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് വേണമെങ്കിൽ ഇത് ഓടിക്കാം. അതുകൊണ്ട് എക്സോസ്റ്റ് ഇച്ചിരി പൊക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ഇച്ചിരി കൂടെ താഴോട്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഹിമാലയുടെ സീറ്റിന് വരുമ്പം രണ്ട് സ്പ്ലിറ്റ് ചെയ്ത സീറ്റാണ്. ഇതിനകത്ത് സീറ്റ് സ്പ്ലിറ്റ് വരുന്നില്ല, സിംഗിൾ സീറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ആക്സസറീസ്, ടാങ്ക് അല്ലെങ്കിൽ ബോക്സ് വെക്കാൻ വേണ്ടി, ആക്സസറി വെക്കാൻ വേണ്ടി ഇവിടെ രണ്ട് നട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണേൽ ആക്സസറീസ് വെക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ടെയിൽ ലൈറ്റ്, ഇത് LED ലൈറ്റാണ്. ഇതിന് പ്ലാസ്റ്റിക് ആണ്, ഇപ്പോൾ ഇച്ചിരി ആട്ടം ഉണ്ട്. ഇനി ഈ പീസിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. അതേപോലെ ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തം 7 കളർ ടോണിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ മുമ്പിൽ ഗ്രേ, യെല്ലോ കളർ ടോണും അതേപോലെ വൈറ്റ് ആൻഡ് റെഡ് കളർ ടോണും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹിമാലയ സ്ക്രാമ്പിളിൻ്റെ ഒരു ബാച്ചിങ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നില്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഹിമാലയം ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ നോർമൽ വണ്ടിയുടെ പോലെ നമ്മൾ ഹാൻഡിൽ തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഹെഡ്ലൈറ്റും തിരിക്കും. ആ സമയത്ത് നമ്മൾ ഹിമാലയുടെ ഹെഡ്ലൈറ്റ് തിരിയത്തില്ല, ഹിമാലയുടെ ഹെഡ്ലൈറ്റ് നേരെ തന്നെ നിൽക്കും. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയർനെസ് നമ്മൾ ഹിമാലയനേക്കാളും കുറവാണ് നമ്മൾ ഗ്രൗണ്ട് ക്ലിയർനെസ്, കാരണം ഹിമാലയൻ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയർനെസ് ഇച്ചിരി കൂടി കൂടുതലാണ്. ഇത് പിന്നെ ഡ്യുവൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയർനെസ് കമ്പാരിറ്റീവ്ലി ഹിമാലയനെ വെച്ച് നോക്കിയാൽ ഇച്ചിരി കുറവാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയർനെസ് വരുന്നത് 200 mm ആണ്.
പിന്നെ ഒരു ഹിമാലയനേക്കാളും ഒരു വ്യത്യാസം ഇവിടെ വരുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിലാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട്, ഹിമാലയന് പ്രിൻ്റ് ചെയ്ത ഗാർഡ്. അത് നമ്മൾ ഹിമാലയൻ വണ്ടിയെക്കകത്ത് ആ സാധനമില്ല. ഇനി എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എൻജിനും 411cc തന്നെയാണ്, നമ്മൾ ഹിമാലയുടെ സെയിം എൻജിൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. മൈലേജും നമ്മൾ ഹിമാലയുടെ സെയിം മൈലേജ് തന്നെയാണ് ഇതിലും വരുന്നത്. അതേപോലെ ഈ ബാക്കിലെ ഗാർഡ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, നമുക്ക് നമ്മൾ ഹിമാലയുടെ ഗാർഡ് പോലെ വേണം വെക്കാം. നമ്മൾ ഈ വണ്ടിയുടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുവരെ ഇതിൻ്റെ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എക്സ്പെക്റ്റഡ് പ്രൈസ് 2 lakhs ആണ്. പിന്നെ ഓൺ റോഡിൽ 2.4 lakhs ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺ റോഡ്. ഇതായിരുന്നു ഈ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഹിമാലയ സ്ക്രാമ്പറിൻ്റെ ഒരു വർക്ക് ഓൺ വീഡിയോ ആയിരുന്നു ഇത്. ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ആപ്പോ ഹിന്ദിമി ദേഖ്നിയേ തോ മൈ മോട്ടോർ ഗാഡി സെർച്ച് കീജിയേ വഹാ പർ ഈ സീ സെയിം വീഡിയോ ആപ്പോ ഹിന്ദി ലാംഗ്വേജ് മെൻ ജായേഗി. അഗർ ആപ്നേ ഈ വീഡിയോ യഹാ തക് ദേഖ് ലിയേ തോ ചാനൽ കോ സബ്സ്ക്രൈബ് കീജിയേ, വീഡിയോ കോ ലൈക് കീജിയേ. മിൽതേ ഹം നെക്സ്റ്റ് വീഡിയോ മേ, തബ് തക് ലേ ടേക് കെയർ ആൻഡ് ബൈ ബൈ.